വളരെ പ്രസിദ്ധമായൊരു പ്രസ്താവനയുണ്ട്. മാലിക് മദീനയിലുണ്ടായിരിക്കെ വേറൊരു ഫത്വയും വേണ്ടതില്ല. എങ്കിൽ ആരാണ് ഈ മാലിക്? ദാറുൽ ഹിജ്റയുടെ അഥവാ മദീനയുടെ ഇമാമായിരുന്നു അദ്ദേഹം. പ്രമുഖമായ ഒരു മദ്ഹബിൻ്റെ ആചാര്യൻ അബൂ അബ്ദുല്ല മാലിക് ബിനു അനസ് ബിനു മാലിക് ബിനു അബി ആമിർ അൽ അസ്ബഹി അൽ മദനി. ഹിജ്റ വർഷം 93 അദ്ദേഹം മദീനയിൽ ജനിച്ചു. ബാല്യം മുതൽക്കു തന്നെ അറിവിനോട് താൽപ്പര്യമായിരുന്നു ഇമാം മാലിക്കിന്. അദ്ദേഹം സ്വന്തത്തെ പരിചയപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: തൻ്റെ ഉമ്മ എനിക്ക് ഏറെ പ്രോത്സാഹനം തന്നിട്ടുണ്ട്. അവർ പറയുമായിരുന്നു, വിജ്ഞാനം നേടുന്നതിന് മുമ്പ് നീ റബീഅയുടെ അടുക്കൽ ചെന്ന് ഭാഷാ പ്രാവീണ്യം നേടുക. ചെറുപ്പത്തിൽ തന്നെ പണ്ഡിതനായി തീർന്ന അദ്ദേഹം തൻ്റെ 21-ാമത്തെ വയസ്സിൽ ഫത്വ നൽകാൻ ആരംഭിച്ചു. അദ്ദേഹം മതകാര്യങ്ങളിൽ സൂക്ഷ്മജ്ഞാനികളുടെ നേതാവായി വളർന്നു. അദ്ദേഹം ആധികാരികമായി അവലംബിക്കാവുന്ന പ്രമുഖനായി തീർന്നു. ബുഖാരി റഹിമഹുള്ള പ്രസ്താവിച്ചു, ഹദീസുകൾക്ക് ഇമാം മാലിക് സ്വീകരിച്ച സനദുകളിൽ ഏറ്റവും ആധികാരികമായിട്ടുള്ളത് മാലിക് നായിഫിൽ നിന്നും നായിഫ് ഇബ്നു ഉമറിൽ നിന്നും എന്ന സനദാണ്. നസാഇ റഹിമഹുള്ള പ്രസ്താവിച്ചു, താബിഈങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും നിപുണനും ഹദീസിൽ ഏറ്റവും വിശ്വാസയോഗ്യനുമായി മാലിക് ബിനു അനസ് അല്ലാതെ മറ്റൊരാൾ എൻ്റെ അടുത്തില്ല. ഫിഖ്ഹിലും ഹദീസിലും അദ്ദേഹം ഇമാമായിരുന്നു. ഇമാം ഷാഫിഈ റഹിമഹുള്ള പ്രസ്താവിച്ചു, ഹസർ അഥവാ സ്വഹാബികളിലേക്കും താബിഈകളിലേക്കും ചേർത്ത് പറയുന്ന ഹദീസുകൾ ഉദ്ധരിക്കുന്നതിൽ ഇമാം മാലിക് നക്ഷത്രതുല്യനാണ്. ഇബ്നു ഹിബ്ബാൻ റഹിമഹുള്ള പ്രസ്താവിച്ചു, ദീനിയാത്ത്, ഫിഖ്, ഫലായിൽ, ഇബാദാത്ത് തുടങ്ങിയ ഏത് വിഷയങ്ങളിലും അദ്ദേഹം ആധികാരികമായുള്ളതല്ലാതെ ഉദ്ധരിച്ചിട്ടേയില്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആളുകൾ വിജ്ഞാനം തേടിയെത്തുകയുണ്ടായി. തലയെടുപ്പുള്ള പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു. ഷാഫിഈ, സൗരി, വഖഈ തുടങ്ങിയവർ അവരിൽ ചിലരാണ്. പ്രവാചക സുന്നത്തിനെ അത്യധികം ബഹുമാനിച്ചിരുന്നു ഇമാം മാലിക്. പ്രവാചക സുന്നത്ത് നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. അതിൽ കയറിയവൻ രക്ഷപ്രാപിച്ചു, അതിൽ നിന്ന് മാറി നിന്നവൻ മുങ്ങി മരിച്ചതു തന്നെ എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് പ്രവർത്തിക്കാനും ആരെയും അന്ധമായി അനുകരിക്കാതിരിക്കാനും അദ്ദേഹം ആളുകളെ ഉപദേശിക്കുമായിരുന്നു. ഞാൻ തെറ്റും ശരിയും സംഭവിക്കാവുന്ന മനുഷ്യനാണ്. എൻ്റെ അഭിപ്രായങ്ങൾ ഖുർആനും പ്രവാചക സുന്നത്തിനും യോജിച്ചതായി കാണുന്നുവെങ്കിൽ മാത്രം നിങ്ങളവയെ സ്വീകരിക്കുക. ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കാത്തവയെ നിങ്ങൾ ഒഴിവാക്കുക എന്ന് അദ്ദേഹം സദാ പറയാറുണ്ടായിരുന്നു. അൽ മുവത്തയാണ് ഇമാം മാലിക്കിൻ്റെ ഏറ്റവും പ്രമുഖമായ ഗ്രന്ഥം. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കഴിഞ്ഞാൽ ഭൂമുഖത്ത് ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം മാലിക്കിൻ്റെ മുവത്തയാണ് എന്ന് ഇമാം ഷാഫിഈ റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. ഈ പ്രസ്താവന പക്ഷേ സ്വഹീഹുൽ ബുഖാരിയുടെയും സ്വഹീഹുൽ മുസ്ലിമിൻ്റെയും രചനയ്ക്ക് മുമ്പുള്ളതാണ്. ഹിജ്റ 179 മദീനയിൽ വെച്ച് ഇമാം മാലിക് റഹിമഹുള്ള മരണപ്പെട്ടു. ബഖീഇൽ കബറടക്കപ്പെടുകയും ചെയ്തു. അള്ളാഹു അദ്ദേഹത്തിന് കരുണ ചൊരിയട്ടെ. അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ തൃപ്തിയുണ്ടാകട്ടെ. നേർമൊഴി ജീവിത വഴിയിലെ പ്രമാണനാളം, ഒരു ഓൺലൈൻ ഇസ്ലാമിക മതപഠന സംരംഭം.